വിക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നാളെ വിദ്യാഭ്യാസ ബന്ദാണ് എന്നുള്ള വാർത്ത വിക്കാൻ മീഡിയ കഴിഞ്ഞ ആഴ്ച തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഈ വിദ്യാഭ്യാസ ബന്ദുമായി ബന്ധപ്പെട്ട്, പഠിപ്പ് മുടക്കവുമായി ബന്ധപ്പെട്ട് അവർ പ്രഖ്യാപിച്ച ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ആ വീഡിയോ വാർത്തകൾ എത്തിച്ചതാണ്. പക്ഷേ പല വിദ്യാർത്ഥികളും അത് വിശ്വസിക്കുന്നില്ല, കാരണം വിദ്യാഭ്യാസ ബന്ദ് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളെ കടക്കുന്നു. അതോടൊപ്പം തന്നെ നാളെ ആർക്കൊക്കെ അവധി കിട്ടും, എങ്ങനെയാണ് അവധി കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്കെൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് പരമാവധി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നാളെ വിദ്യാഭ്യാസ ബന്ദ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളെ ആദ്യം പരിശോധിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ സൈഡിൽ കാണാൻ കഴിയും, ഇത് SFIയുടെ ഫേസ്ബുക്ക് പേജിൽ അവർ പ്രസിദ്ധീകരിച്ച വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് വിദ്യാഭ്യാസ ബന്ദ് നാളെ ജൂലൈ 4 പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള, വിദ്യാഭ്യാസ ബന്ദ് ദേശീയ തലത്തിൽ ഭാരതത്തിലെമ്പാടും വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. അതിന് തൊട്ടു പുറകിലായിട്ട് ASFന്റെ വാർത്ത ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ASF എന്ന് പറയുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊരു പ്രഖ്യാപനമാണ്. അപ്പോൾ നാളെ എന്തായാലും വിദ്യാഭ്യാസ ബന്ദാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. SFIയും ASFും ഡബിൾ വിദ്യാഭ്യാസ ബന്ദാണ്, കുമ്പിടിയാണ് രണ്ടിടത്തുമുണ്ട്, രണ്ടു പേരാണ് നാളെ വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്നത്, SFIയും ASFും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ്. സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾ, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ വിദ്യാഭ്യാസ ബന്ദ് ബാധകമാണ് എന്ന് SFIയുടെയും ASFിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സാധാരണ വിദ്യാഭ്യാസ ബന്ദ് പോലെയല്ല മാത്രം, കാരണം കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ശക്തമായ സ്വാധീനമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് SFI. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ ഈ അധ്യയന വർഷം നടത്തുന്ന ആദ്യത്തെ വിദ്യാഭ്യാസം എന്താണ് എന്നുള്ളതുകൊണ്ട് തന്നെ പരമാവധി വിജയിപ്പിക്കാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇനി വിദ്യാഭ്യാസം എന്ന് ബാധകമല്ലാത്ത ചില സ്കൂളുകളുണ്ട്, അതായത് നമ്മുടെ കോടതി വഴി സ്ട്രൈക്ക് നിരോധിച്ച സ്കൂളുകളും കോളേജുകളും ഉണ്ടെങ്കിൽ ആ കോളേജുകളിലും സ്കൂളുകളിലും മാത്രമായിരിക്കും നാളെ ക്ലാസ് ഉണ്ടായിരിക്കുക. ബാക്കി എല്ലാ വിദ്യാർത്ഥി സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥി സംഘടനകളായ SFIയും ASFിനെയും പ്രവർത്തകരെത്തി സ്കൂൾ വിടിയിക്കും. മിക്കവാറും എല്ലാ സ്കൂളുകളിലും ട്യൂഷൻ സെന്ററുകളിൽ നിന്നൊക്കെ ഇപ്പോൾ അറിയിപ്പ് ലഭിക്കുന്നുണ്ട് നാളെ അവധിയാണ്, വിദ്യാഭ്യാസം എന്തായതുകൊണ്ട് അവധിയാണ് എന്നുള്ളത്. അങ്ങനെ അറിയിക്കാത്ത സ്കൂളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കൂളുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ക്ലാസ് ഒന്നാമത്തെ പീരീഡ് അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് SFIയിലെ ആൾക്കാർ വന്നിട്ട് പറയും പഠിപ്പിക്കാൻ പറ്റില്ല, സ്ട്രൈക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടും. ഇതാണ് നോർമലി ഒരു സമര ദിവസം നമ്മൾ കാണുന്ന കാഴ്ച, സംഭവിക്കുന്ന കാഴ്ച. അപ്പോൾ എന്തായാലും നാളെയും ഇതൊക്കെ തന്നെയാണ്. മിക്കവാറും ഉള്ള സ്കൂളുകളിലൊക്കെ ബസ് സൗകര്യങ്ങളൊക്കെ ഉള്ള സ്കൂളുകളിലൊക്കെ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു നാളെ വിദ്യാഭ്യാസം എന്തായതുകൊണ്ട് അവധിയാണ് എന്ന് പല സ്കൂൾ ഗ്രൂപ്പുകളിലും മെസ്സേജ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നാളെ സംശയമൊന്നും വേണ്ട, ഞാൻ വീണ്ടും പറയുന്നു, കോടതി നിയമ പ്രകാരം സ്ട്രൈക്ക് നിരോധിച്ചിട്ടുള്ള ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഒഴിച്ച് ബാക്കി എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നാളെ വിദ്യാഭ്യാസം അത് നടത്തുക തന്നെ ചെയ്യും, യാതൊരു തർക്കവുമില്ല. അപ്പോൾ എന്തായാലും അവധി കിട്ടുന്ന ഉണ്ടെങ്കിൽ മെസ്സേജ് വന്നിട്ടുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്തുക. മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതിലെല്ലാവർക്കും ബൈ.